നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസിഡന്റ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. തലസ്ഥാനത്ത് നിരോധനാജ്ഞ. തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയുമായി പോലീസ്. നഗരപരിധിയിൽ പോലീസ് ആക്ട് അനുസരിച്ച് 3 ദിവസത്തെ നിരോധനാജ്ഞ. അക്രമ സംഭവങ്ങളിൽ അറസ്റ്റുണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമെന്നും ഡിജിപി. കല്ലേറും അക്രമങ്ങളും നോക്കുന്ന 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിന് നേതൃത്വം നൽകിയത് സി പി എം നേതാക്കൾ. കൌൺസിലർ ഐ പി ബിനു അക്രമി സംഘത്തിലുണ്ടായിരുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തം. അതേസമയം അക്രമം പ്രോത്സാഹിപ്പിക്കില്ലെന്നും പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും കോടിയേരി. കഴിഞ്ഞ അർദ്ധരാത്രി ബി ജെ പി കാര്യാലയത്തിന് നേരെ കല്ലേറ് നടന്നത് കുമ്മനം രാജശേഖരൻ ഓഫീസിലുണ്ടായിരിക്കെ. നടന്നത് കുമ്മനത്തിന് നേർക്കുള്ള വധശ്രമമെന്ന് ബി ജെ പിയും തന്റെ വസതിക്ക് നേരെ നടന്ന അക്രമം അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനെ ലക്ഷ്യമിട്ടെന്ന് ബിനീഷ് കോടിയേരിയും. നവാസ് ഷെറീഫ് രാജിവെച്ചു. പനാമ കേസിൽ കുറ്റക്കാരെന്ന പാക് സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് നവാസ് ഷെറീഫ്. പദവിയിൽ തുടരാൻ ഷെറീഫ് അയോഗ്യനെന്ന് വിധിച്ച കോടതി അദ്ദേഹം ഉടൻ സ്ഥാനമൊഴിയണമെന്നും ഉത്തരവിട്ടിരുന്നു. 5-അംഗ ബെഞ്ചിന്റെ വിധി ഏകകണ്ഠം. പനാമ രേഖകൾ പുറത്തുവിട്ട അനധികൃത സ്വത്ത് വിവരങ്ങളിൽ ഷെറീഫിനും മക്കൾക്കും ബ്രിട്ടനിൽ കോടികളുടെ സമ്പാദ്യമുള്ളതായി വെളിപ്പെടുത്തൽ. അഴിമതി നടത്തിയത് 1990s and 1997s പ്രധാനമന്ത്രിയായിരുന്ന കാലയളവുകളിൽ. നേരത്തെ 2 തവണയും കാലാവധി തികയ്ക്കാനാവാതിരുന്ന ഷെറീഫിന് 3-ാം വട്ടവും നഷ്ടയോഗം. വിശ്വാസം രക്ഷിച്ചു. ജെ ഡി യുവിൽ പിളർപ്പിന്റെ ഭീഷണി നിലനിൽക്കെ ബീഹാർ നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി നിതീഷ് കുമാർ. 243 അംഗ നിയമസഭയിൽ സർക്കാരിനെ പിന്തുണച്ചത് 131 അംഗങ്ങൾ. 108 MLA മാർ എതിർപ്പ് രേഖപ്പെടുത്തി. വിശ്വാസം ജയിച്ചതോടെ പാർട്ടിയിലെ വെല്ലുവിളികൾ നേരിട്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അതേസമയം പാർട്ടി മുൻ അധ്യക്ഷൻ ശരത് യാദവിന്റെ നേതൃത്വത്തിൽ ജെ ഡി യു പിളർപ്പിന്റെ വക്കിലെന്ന് അഭ്യൂഹം. 2 ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കുമെന്ന് യാദവും വീരേന്ദ്രകുമാറും. നിതീഷ് കുമാറുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ച് പാർട്ടി കേരള ഘടകം. വിചിത്രമെന്ന് പ്രതിപക്ഷം. കോവളം കൊട്ടാരം സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറിയ സർക്കാർ നടപടിയിൽ വിമർശനവുമായി പ്രതിപക്ഷം. തീരുമാനം വിചിത്രമെന്നും ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടതായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള വി എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. കൊട്ടാരത്തിന്റെ കൈവശാവകാശം ആർ പി ഗ്രൂപ്പിന് കൈമാറാൻ തീരുമാനമുണ്ടായത് ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ. കൈമാറ്റം വൈകിക്കുന്നത് കോടതി അലക്ഷ്യ നടപടിക്ക് വഴിവെക്കുമെന്ന് വിശദീകരണം. ഇടത് സർക്കാരിന്റെ തീരുമാനം നിർഭാഗ്യകരമെന്ന് വി എസിന്റെ പ്രതികരണം. അളവിൽ തെളിയുന്നത്. നടൻ ദിലീപിന്റെ പറവൂർ കരിമാലിയിലെ കയ്യേറ്റ ഭൂമിയിൽ റവന്യൂ ഭൂരേഖാ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ഇന്നും തുടർച്ച. വിവാദ ഭൂമി അളന്നു തിരിക്കുന്നത് 116 വർഷം പഴക്കമുള്ള രേഖകൾ അനുസരിച്ച്. അതേസമയം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ ദിലീപിനെ റവന്യൂ വകുപ്പ് നോട്ടീസ്. അതിനിടെ ചാലക്കുടിയിലെ ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിനായി ഭൂമി കയ്യേറിയ സംഭവത്തിൽ അളക്കൽ നടപടികൾ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ്. വിശദ റിപ്പോർട്ടുടൻ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് സർവേ സൂപ്രണ്ട്. അതേസമയം ദിലീപുമായി ഗായിക റിമി ടോമിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന നിഗമനത്തിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കോമഡി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.